ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് എന്താ ഫസ്റ്റ് കറി ഏതാണെന്ന് നോക്കാം കേട്ടോ അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ഇതുപോലൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം ടൈപ്പ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇനിയിപ്പം ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ടൈമിൽ കുറച്ച് കടുുകോ ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ എന്നിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെളുത്തുള്ളിയുടെ അളവ് നല്ല രീതിയിൽ കൂടുതൽ കൂടുതലുണ്ടാവണം കേട്ടോ എന്നാലാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വൺ ആണ് കേട്ടോ ഈ ഒരു കളറിലുള്ള പയറുണ്ടല്ലോ പയർ അപ്പോൾ ആ ഒരു പയറാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ യൂസ് ചെയ്യാനായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നൈറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പയറ് യൂസ് ചെയ്യാം അങ്ങനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഇതിപ്പം ഞാൻ കുതിർത്ത് വെച്ച പയറൊന്നുമല്ല ആ ഒരു ടൈമിൽ തന്നെ എടുത്തിട്ട് കഴുകി അങ്ങനെ യൂസ് ചെയ്യലാണ് കേട്ടോ ഇനിയിപ്പം സവാളയൊന്ന് വരണ്ടു വന്ന ടൈമിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനിയിപ്പം എരി കുറച്ച് വേണം എന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലും മതി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇത് നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ ഒരു മുളക് പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം പോകുന്ന രീതിയിലൊന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പം കഴുകി വെച്ചേക്കുന്ന വൻപയറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പം എല്ലാം കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ തിളപ്പിച്ച് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് തിളപ്പിച്ച് വെള്ളം മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുടംപുളി ഒരു കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാളൻപുളിയോ അല്ലെങ്കിൽ തക്കാളി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ടൊമാറ്റോ ഒരു രണ്ട് വലിയ ടൊമാറ്റോ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം അത് നമ്മൾ സവാള വഴറ്റി നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് മൂത്ത് വന്ന ശേഷം തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മളങ്ങനെ വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇപ്പം ഞാനിതിലേക്ക് കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കറി കറക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് കുടമ്പുളിയാണ് യൂസ് ചെയ്യൽ പക്ഷേ ഞാൻ വാളംപുളി വെച്ചിട്ടും അതുപോലെ തന്നെ ടൊമാറ്റോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ടൊമാറ്റോക്ക് ഇടുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് പക്ഷേ കുടമ്പുള്ളി ചേർക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു കറക്റ്റൊരു രീതിയിൽ ചെയ്യുന്നത് കുടമ്പുള്ളി ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുക്കറ് വേവാനത്രയുള്ള വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതുപോലെ ദോശയുടെ കൂടെയോ അതുപോലെ അതുപോലെതാ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഗോതമ്പ് ദോശയാണ് അതിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് രാവിലെയൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ഓഫീസിലേക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് കറി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് ഇതാ നമുക്ക് പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ പാവയ്ക്ക എന്ന് കാണുമ്പോൾ തന്നെ കുറേ പേർക്കൊന്നും ഇഷ്ടമുണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ ഒരു പാവയ്ക്ക ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കയ്പ് കുറഞ്ഞ രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നമ്മളിത് വറുത്തരച്ചിട്ടൊന്നും അല്ല വെക്കുന്നത് അല്ലാത്ത ഉണ്ടാക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡും കൂടിയാണ് അപ്പോൾ പാവയ്ക്ക് അതാണ് നമ്മളിതുപോലെ കുറച്ച് വിനഗർ ഒഴിച്ച് കുറച്ച് സമയം വെള്ളത്തിലിട്ട് ആദ്യം ഒന്ന് വെക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വീണ്ടും ഒരു ഹാഫും കൂടെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ സെൻ്ററിൽ കൂടെ ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് കട്ടി കുറഞ്ഞു പോകേണ്ട കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്നാൽ ഒത്തിരി എന്താണ് കട്ടിയിലും വേണ്ട ഇനിയിപ്പം നമുക്ക് സവാള വേണം അപ്പം സവാള രണ്ട് വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം ടൈപ്പ് സവാള രണ്ടെണ്ണം എടുത്താലും മതി അപ്പോൾ ഈ സവാള ഇതിലേക്ക് അധികം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഒരു കൈപ്പ് കുറയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യോ ഇനിയിപ്പം എന്നാൽ നമുക്ക് ഇതുപോലെ ഒരു മൺചട്ടിയിൽ ഈ ഒരു കറി വെക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ മൺചട്ടി വെച്ച് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് എന്താ ഇതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറിയിലേക്ക് കുറച്ചധികം കോക്കനട്ട് ഓയിൽ തന്നെ വേണ്ടി വരും നമുക്ക് ഇതിൽ നമ്മൾ കോക്കനട്ടൊന്നും വറുത്തരച്ച് ചേർക്കാത്തത് കൊണ്ടും നമുക്ക് ഈ ഒരു കൈപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഒരു അര ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ ഞാനിവിടെ ഒരു കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒറ്റ ഒരു പച്ചമുളക് എടുത്തു എന്നേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്ത് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ചൊന്ന് സോൾട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ ഈ ഒരു സവാളയും ഈ ഒരു പാവയ്ക്കയും കൂടെ എങ്ങനെയാണോ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നത് ആ ഒരു ഇതിലാണ് കേട്ടോ എന്നാലാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ലൊരു രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കണം അത്യാവശ്യം തന്നെ വഴറ്റിയെടുത്താലാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ കയ്പ്പും കുറഞ്ഞിരിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊന്ന് വഴണ്ടി വന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടെ വഴറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരം വഴറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ഒന്ന് വഴറ്റിൽ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ എരിവ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡറിൻ്റെ കൂടെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു കറിക്ക് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ ഇനിയിപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി മല്ലപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാത്തിൻ്റെ ആ ഒരു പൊടിയുടെ ടേസ്റ്റ് അതായത് ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം നല്ല രീതിയിൽ സോൾട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പോൾ കുടമ്പുളി ഇട്ട് കൊടുക്കുന്നതിന് പകരം വാളംപുളി ആണെങ്കിലും പിഴിഞ്ഞ് കൊടുത്താൽ മതി പിന്നെ കുടമ്പുളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് ഇടുക ഞാനിവിടെ ഒരു വലിയ കഷ്ണം കുടമ്പുളീനെ മൂന്ന് ചെറിയ കഷ്ണമാക്കിയിട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇടുക കേട്ടോ ഇനിയിപ്പം ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് തിളപ്പിക്കാം ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുത്തതാണ് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഓഫ് ചെയ്യാം ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൈപ്പ് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് തിളപ്പിച്ചിട്ട് ടൈം കൊടുത്ത് തിളപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇറക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ പാവയ്ക്ക കറി ഉണ്ടാക്കലെട്ടോ അപ്പം നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത കറിയുടെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം നമ്മൾ ഒരു പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ചധികം കറി ലീവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ജിഞ്ചർ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് വറ്റൻമുളക് കടുക് ഉലുവ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തു വച്ചിട്ടുള്ളത് ഇനി നമുക്ക് കറി വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഉള്ളി വെളുത്തുള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെളുത്തുള്ളിയുടെ ഒക്കെ വലുപ്പം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്താ കുറച്ച് ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ പച്ചമുളക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കരുത് പച്ചമുളക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരു എന്തായാലും കൂടുതൽ വേണം എന്നുള്ളവർ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലുവരെയൊക്കെ നമുക്ക് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എത്രമാത്രം തൈര് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുളി കൂടുതലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ചുകൂടെ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി വെക്കാനായിട്ടുള്ള ഒരു മൺചട്ടി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൺചട്ടി തന്നെ വെക്കണാണ് ഈ ഒരു കറി നല്ലത് ഇനി ഇതാ ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ സമയത്ത് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അതിനെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കറി ലീവ്സും അതിൻ്റെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് വറ്റൽമുളകും അതുപോലെ തന്നെ കറി ലീവ്സും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എരുവുള്ള മുളക് പൊടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എരുവുള്ള മുളക് പൊടി കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്തുവെച്ചേക്കുന്ന നമ്മൾ മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച് വെക്കുന്ന ആ ഒരു മോരിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്നീ കുറച്ച് വെക്കുക നന്നായി ചൂടായി നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഫുള്ളായിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിടുക എന്നിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മോര് പിരിഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അപ്പം ഒട്ടും ചൂടില്ലാത്ത ഒരു ടൈമിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പുളിയുടെ അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് മോരുകറിയും കൂടിയാണ് അപ്പോൾ ഞാൻ പല ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോരുകറിയാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ചെയ്ത് വെക്കാനും ഈ ഒരു മോരുകറി നല്ലതാണ് പെട്ടെന്ന് കേടായി പോകില്ല അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡ് അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സെയിം ഞാൻ കാണിച്ച അതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും മോരുകറിക്ക് പിന്നെ എന്തായാലും ബാക്കി മൂന്ന് കറികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കറികളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ രീതിയിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്തത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റിലും രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെൻ ബൈ